നിന്റെ മനസ്സ് ഇത്രമാത്രം കല്യാണം നന്നായി എനിക്ക് മനസ്സിലായത്. ആളുകൾ എന്നെയായിട്ട് പെരുമാറുമ്പോ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ നീ ഓടി രക്ഷപ്പെട്ടില്ലേ? ദിവസവും രാവിലെ രാവിലെ കുറെ ദൂരം ഓടണമെന്ന് ഞാൻ നിന്നോട് പറയാറില്ലേ? എങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നിനക്ക് രക്ഷപ്പെടാമായിരുന്നു. നിന്നെ അവര് മൃഗീയമായി മർദ്ദിച്ചു കാണുമല്ലേ? മർദ്ദനം മാത്രം, എന്റെ കഴുത്ത് കടന്ന രണ്ടു പവന്റെ മാല അവന്മാർ ഊരിയെടുത്തു. എരന്തു പോന പശുമാടുക്ക് ബദല ഇന്ത മാല പോതെന്ന് പറഞ്ഞു. അല്ല, മാല കൊടുത്തത് കൊണ്ടാണ് തടി രക്ഷപ്പെട്ടത്. എങ്കിൽ എത്രയും പെട്ടെന്ന് നീ രണ്ടു മൂന്ന് മാല വാങ്ങിച്ച് കഴുത്തിലിട്ടോ. എപ്പോഴൊക്കെയാണ് ആവശ്യം വരിക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് വിശക്കുന്നു, നീ വല്ല എടുത്ത് വെക്കേ. എന്താന്നുല്ലേ? ഉണ്ട്, വലിയൊരു ഒലക്കയുടെ മൂട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഓ, ഇങ്ങ വലിയൊരു പീസിങ് എടുത്തോണ്ട് വാ. നല്ല ഒലക്കയുടെ മൂട് കഴിച്ചിട്ട് കുറെ നാളായി. കുറച്ച് ദിവസത്തേക്ക് ഞാൻ മദ്രാസി വിടുക. സന്തോഷം. ഒരു കേസ് അന്വേഷണത്തിനാണ്? വളരെ സന്തോഷം. നിന്നെ കൊണ്ടുപോകണ്ട എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം? വളരെ വളരെ സന്തോഷം. പക്ഷെ ഇത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. സാരമില്ല. ദൂരം എന്ന് വെച്ചാ എവിടാ? ബോംബെക്കാ? ഹേ, പിന്നെ ഇവിടെ ഡൽഹിക്കാ? അവിടെ ഒന്നുമല്ല, ബംഗ്ലാദേശിലേക്കായിരിക്കും. 10-20 മണിക്കൂർ പ്ലെയിനിൽ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല. 10-20 മണിക്കൂർ പ്ലെയിനില്ല. കേസ് അന്വേഷണം അമേരിക്കയിലാണ്. അമേരിക്കയിലാണ്. അമേരിക്ക. ഹലോ മിസ്റ്റർ രാംദാസ്, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഹലോ ദാസ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു, താങ്ക് യു. ഹലോ ദാസ്, എപ്പോ അമേരിക്ക പോ പറീങ്ക? ഐ ഷുഡ് ഗെറ്റ് മൈ പേപ്പേഴ്സ് റെഡി. യോ സാർ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നമ്മ ഓഫീസ് കേ ഹലോ. ഹലോ, താങ്ക് യു. ഓ, താങ്ക് യു, താങ്ക് യു. താങ്ക് യു. அம்மா, அமெரிக்கா போறீங்கல்ல? ஏன் விஜய் உங்க கூட வரலையா? நாம் மட்டும் போனா போன கமிஷன் சொன்னாங்க. அமெரிக்கையில வந்து கொஞ்சம் சாய்ப்பு கிட்ட எல்லாம் பேசணுமே. அப்ப இங்கிலீஷ் தெரிஞ்ச ஒரு ஆளாகும்போ இவருக்கு நிறைய வாங்கிடும். இவருக்கு இங்கிலீஷ் தெரியாது, அதனால. அது கரெக்ட், அது கரெக்ட். ஓ, தேங்க் யூ. നീ എന്താ ഓഫീസിൽ നിന്ന് എന്നോട് പറയാതെ പോകുന്നത്? നീ എന്തിനാ ലീവ് എടുത്തത്? നീ ഇന്നലെ വിശന്ന് വന്നപ്പോ ഒന്നും തരാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമായി പോയി. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ മുരിങ്ങയിലും പരിപ്പും ചേർത്തിട്ടുള്ള കറിയില്ല, അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മീൻ അവിയലും. മീൻ അവിയൽ? അത് മീൻ അവിയൽ ഭയങ്കര മനോഹരമായിരിക്കും. കുളിച്ചുവാ. പപ്പടം വലുത് വേണോ അതോ ചെറുത് മതിയോ? പപ്പടോ? ആ, നല്ലോണം കഴിച്ചോളാം കേട്ടോ. ദാസ, ഈടെ നിനക്ക് ഭക്ഷണത്തിൽ നിന്ന് ഒരു ശ്രദ്ധയുമില്ല. ചോരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. നീ വല്ലാണ്ട് മെലിഞ്ഞുപോയി. ആ, വല്ലാണ്ട് മെലിഞ്ഞുപോയി. ഞാന് ഈ ബാഗും കുറെ തുണിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു. പെട്ടെന്ന് വിസ ശരിയാണെങ്കിൽ അമേരിക്ക പോണ്ട്. കണ്ടോ കണ്ടോ, ഷൂസ് ഒക്കെ ഇവിടെയാ വെക്ക. എല്ലാത്തിനും നിന്റെ കൂടെ ഒരാൾ വേണം, എന്നാലേ ശരിയാവൂ. അമേരിക്ക ചെന്നാ നിന്റെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാ എനിക്ക് വിഷമം. അതിനൊക്കെ അവിടെ ആരെങ്കിലുമൊക്കെ കാണും. എന്നാലും നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന ഒരാളെ എവിടെ കിട്ടില്ലല്ലോ. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടു കഷ്ണം കഴിക്കണം, അത്രേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. വേണമെങ്കിൽ ഞാനും കൂടെ വരാം കേട്ടാ. വേണ്ട, നീ നിർബന്ധിച്ച കമ്മീഷൻ സമ്മതിക്കും. എങ്ങനെ? നീ നിർബന്ധിച്ച കമ്മീഷൻ സമ്മതിക്കും. ഇല്ല, ഞാൻ നിർബന്ധിക്കില്ല. അല്ല, ഈ അമേരിക്ക പോവാന്നൊക്കെ പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ആകെ കിട്ടുന്ന ഒരു ചാൻസ് ആണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ്. നീ പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കും. വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അല്ല,
ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് പെരുമാറുന്ന പോലെയല്ല നീ എന്നോട് പെരുമാറുന്നത്. ഞാൻ നിന്നെ വല്ലപ്പോഴും ഒന്ന് കോൺസ്റ്റബിൾ എന്ന് വിളിച്ചാൽ നിനക്ക് വലിയൊരു ഇത്. ഇനി നീ എന്നെ പട്ടി എന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരു അക്ഷരമുണ്ടില്ല. ഇല്ലേ? ഇല്ല. എടാ പട്ടി എന്തോ എടാ പട്ടി എത്ര തവണ വേണേലും വിളിച്ചോ. ഇനിയിപ്പോ അവിടെ ചെന്നാല് കാലത്ത് നിന്റെ എല്ലാ തുണികളും എടുത്തുകൊണ്ട് ഞാൻ വാഷ് ചെയ്യും, നിനക്ക് ബെഡ് കാഫി തരും, പിന്നെ ലഞ്ച് ഡിന്നർ. ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയ പോലും ഞാൻ മറുത്തൊരു അക്ഷരമുണ്ടില്ല. തല്ലിക്കോ, ഇനിയും തല്ലിക്കോ, എങ്ങനെയെങ്കിലും. പക്ഷെ നിന്നോടുള്ള എന്റെ പെരുമാറ്റം വളരെ വളരെ മൃഗീയമായിരിക്കും. ഞാൻ നിന്റെ മുഖത്ത് കാറത്തുപ്പും ചെരുപ്പൂരി അടിക്കും, അഴുക്ക് ചാലിപ്പിടിച്ച് തള്ളും. അത്രയേ ഉള്ളൂ ഞാൻ സഹിക്കും. കമ്മീഷൻ സമ്മതിക്കുമോ എന്തോ? നീ വാശി പിടിച്ച അങ്ങനെ സമ്മതിക്കും. പ്ലീസ് പ്ലീസ്. ഞാൻ നോക്കാം. അയ്യോ, സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല. മീനവിയൽ എന്തായോ എന്തോ. എന്തോ നല്ല കവള.